morning. Good morning. Good morning. Good morning. Good morning, sit down. Good morning, sit down. താങ്കൾ പുതിയതാണെന്ന് തോന്നുന്നു. ഞാൻ പഴയ സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ ഈ കോളേജ് പുതിയതാണ്. സാറിന്റെ പഠിപ്പിലൊക്കെ എങ്ങനെയുണ്ട്? സാറിന് മലയാളത്തിന്റെ എ ബി സി ഡി കൊണ്ട് വാങ്ങിയിട്ടുണ്ടോ? ഇപ്പം പറഞ്ഞത് ആര് പറഞ്ഞു? എപ്പം പറഞ്ഞത്? എഴുതി വെക്കാൻ ഇത് ജനനത്തീയതി ഒന്നും അല്ല കേട്ടോ. അടുത്ത ചോദ്യം, അശോക ചക്രവർത്തി, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന അശോക ചക്രവർത്തി അറിയാമല്ലോ. അശോക ചക്രവർത്തിയുടെ സംഭാവനകൾ പറയൂ. സംഭാവന മഞ്ചരിയുടെ ലക്ഷണം പറയുക. സുഗന്ധമായി പറയണ്ട, മോശം. മഞ്ചരിയുടെ ലക്ഷണം പറയുക. ഓക്കെ, താങ്കൾ പറയൂ. ഈ മഞ്ചരിക്ക് അത്ര പ്രത്യേക ഒന്നുമില്ല. നമ്മുടെ കുറുക്കിലേക്ക് ചാകരി പോലുള്ള ഒരു എപ്പോഴും തിന്നുന്ന കാര്യം മാത്രമേ വിചാരിക്കൂ. ഞാൻ പറഞ്ഞുതരാം, ഒരിക്കൽ പറയാം. ഓക്കെ, ശ്രദ്ധിച്ചു ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ചേട്ടാ എനിക്ക് സുഗന്ധവല്ലിയ കൊണ്ടേ പോകുള്ളൂ. എന്താ സുഗന്ധവല്ലി പറയുന്നത്തിൽ? രണ്ടാം പാദത്തിൽ അന്ത്യമായി രണ്ട് അക്ഷരം പുറങ്ങിയിടിൽ അത് മഞ്ചരിയായിടും. നോക്കി പഠിക്കണ. ഇനി വാക്യത്തിൽ പ്രയോഗിക്കുക. എന്താ വാക്യത്തിൽ പ്രയോഗിക്കുന്നത്? ആ എന്തോ തരത്തിൽ വാക്യത്തിൽ പ്രയോഗിക്കും. സാറല്ലേ പറഞ്ഞ വാക്യത്തിൽ പ്രയോഗിക്കും. വാക്യത്തിൽ പ്രയോഗിക്കും. എന്തെങ്കിലും പറഞ്ഞാൽ വാക്യത്തിൽ പ്രയോഗിക്കുക. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അത് വാക്യത്തിൽ പ്രയോഗിക്കാം. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു, സുഗന്ധവല്ലി പറയണ്ട. ഒരുവൻ പുഴയിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ അവനെ ഇടി വെട്ടി. അപ്പോൾ അതിലൂടെ ഇറങ്ങി വന്ന ഒരു പാമ്പ് അവനെ കടിച്ചു. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. തീർന്നില്ല, സീരിയസ്. ഞാൻ ഒരിക്കൽ മച്ചിൽ കയറിയപ്പോൾ എന്റെ തലയ്ക്ക് ഉത്തരം മുട്ടി. വാക്യത്തിൽ പ്രയോഗിക്കാം. വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ